മരിച്ചു പോയവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമോ? പിന്നെ മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കണമോ? ഇല്ലെങ്കിൽ ചിലർ വിളിക്കുന്നത് പോലെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കണമോ? എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ഇതിനുള്ള ഉത്തരം കമിങ്ങം. ഹലോ, പാസ്റ്റർ ജോർജി ഹിയർ ഫ്രം പോയിന്റ് ഓഫ് ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമ്മൾ ഇന്നത്തെ ഈ ഒരു Q&A സെഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മളൊരു 3-part മിനി സീരീസ് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി ചെയ്തിരുന്നു. ഇതേ പ്ലേലിസ്റ്റിൽ, ഇതേ ചാനലിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിൽ എന്താണ് ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ സ്ഥലത്തെ ന്യായീകരിക്കുവാൻ ചിലർ എങ്ങനെ ശ്രമിക്കുന്നു, പിന്നീട് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലും യുക്തിപരമായി ചിന്തിച്ചാലും എന്താണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ 3 sessions നമ്മൾ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ സെഷനുകൾ കണ്ടില്ല എങ്കിൽ 3 sessions മുഴുവനുമായിട്ടും കാണുക, എങ്കിൽ മാത്രമേ ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾ ഇപ്രകാരമുള്ള ചോദ്യോത്തര സെഷനുകളെല്ലാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള ചോദ്യോത്തര സെഷനുകൾ, സമകാലിക സംഭവങ്ങൾ, ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ, ബൈബിൾ സ്റ്റഡികൾ എന്തെല്ലാം അപ്ലോഡാകുമോ അപ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായും കൂടെ ലഭിക്കും. അപ്പോൾ പല സഭകളും അവരുടെ മെമ്പേഴ്സിനെ പഠിപ്പിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്, മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് മരിച്ചുപോയവർ വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾ, ഈ മരിച്ചുപോയവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ കരുതുന്നത് ഈ പ്രാർത്ഥനകൾ നിമിത്തം ആ വാങ്ങിപ്പോയവരുടെ സ്റ്റേ ഇൻ പർഗേറ്ററി, ശുദ്ധീകരണ സ്ഥലത്തിലെ താമസത്തിൻ്റെ സമയം കുറയ്ക്കുവാൻ പറ്റുമെന്നും അല്ലെങ്കിൽ അവരുടെ കഷ്ടത കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ളവർ വാങ്ങിപ്പോയവരോട് അല്ലെങ്കിൽ മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് തന്നെ വിശുദ്ധന്മാർ. അപ്പം ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അവർ കരുതുന്നത് ഈ മരിച്ചു പോയവർ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, അവർ മറ്റേ സൈഡിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്നവരെ, ഈ ലോകത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കും എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ഈ 2 anusthanangalum ഈ 2 karmangalum വചനം വെച്ച് നോക്കിയാൽ വചനവിരുദ്ധമാണ്. ബൈബിൾ ഒരിക്കൽ പോലും പഠിപ്പിക്കുന്നില്ല മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കണമെന്നോ. അപ്പോൾ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നത്, ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Ephesians 6:18. അപ്പോൾ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആരാണ് വിശുദ്ധർ, ആരാണ് വിശുദ്ധൻ? ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, യേശു കർത്താവിൽ വീണ്ടും ജനിച്ച, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഏതൊരു ദൈവ പൈതലും യേശു കർത്താവിൽ ഒരു വിശുദ്ധനാണ്, ഒരു വിശുദ്ധയാണ്, അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാനിതിൻ്റെ എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിപ്പിക്കുന്നില്ല, പക്ഷേ ആ റെഫറൻസുകളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പോസ്തലപ്രവൃത്തികൾ 9:13, 9:32, അപ്പോസ്തലപ്രവൃത്തികൾ 26:10, Philippians 4:21, Romans 16:2, Ephesians 4:12, Ephesians 5:3. അപ്പോൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, അല്ലെങ്കിൽ ബൈബിൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് യേശുവിൽ വീണ്ടും ജനിച്ച, ഏതൊരു ദൈവമക്കളും വിശുദ്ധരാണ്. അപ്പോൾ തന്നെ അവരെ വിശുദ്ധരാകാനും കൂടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു ഡുവൽ സ്റ്റേറ്റസ് ആണ്. ഇതിനെ നമ്മൾ ബെസ്റ്റ് കാണുന്നത് 1 Corinthians 1:2 ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത് എന്ന് പറഞ്ഞാണ് പൗലോസ് മുന്നോട്ട് നീങ്ങുന്നത്. അവിടെ നിങ്ങൾ കണ്ടോ ആ പദങ്ങൾ, വിശുദ്ധീകരിക്കപ്പെട്ടവരും വിശുദ്ധന്മാരുമായവർക്ക്, ആ പദങ്ങളെല്ലാം വരുന്നത്
ഒരേ ഗ്രീക്ക് അല്ലെങ്കിൽ യവനായ റൂട്ട് പദത്തിൽ നിന്ന് ഹഗിയോസ് എന്ന് വെച്ചാൽ ഹോളി എന്ന് വെച്ചാൽ വിശുദ്ധ. മാത്രമല്ല അവിടുത്തെ പദം കണ്ടോ, വിശുദ്ധീകരിക്കപ്പെട്ടവരും, ഒരു പെർഫെക്റ്റ് ടെൻസ് പദപ്രയോഗമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ യേശുവിനെ ഉൾക്കൊണ്ടവർ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ, യേശുവിൻ്റെ കർത്തൃത്വം ജീവിതത്തിൽ സ്വീകരിച്ചവരെ പെർഫെക്റ്റ് ടെൻസോടുകൂടിയാണ് അവരെ വിശുദ്ധീകരിക്കപ്പെട്ടവർ, അങ്ങനെയാണ് തിരുവെഴുത്ത് വിളിക്കുന്നത്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലും വിശുദ്ധനാണ്, വിശുദ്ധയാണ്. അങ്ങനെയുള്ള എല്ലാ ദൈവമക്കളും, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാ ദൈവമക്കളും വിശുദ്ധരാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് യേശുവുമായിട്ടുള്ള അബന്ധം നിമിത്തം. അപ്പോൾ തന്നെ അവരെ വിശുദ്ധരാകുവാനും കൂടെയാണ് വിളിച്ചിരിക്കുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈനംദിന ജീവിതത്തിൽ അവരുടെ ജീവിതം, അവർ ക്രിസ്തുവിലായതിൻ്റെ ആ ഒരു നിലപാടിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകടമാക്കുന്ന ജീവിത രീതി വേണം അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകുവാൻ. അതെല്ലാമാണ് ആ ഒന്ന് കൊരിന്ത്യർ 1:2 വാക്യത്തിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ എവിടെയെല്ലാം ബൈബിൾ ദൈവമക്കളെ, യേശു കർത്താവിൽ വീണ്ടും ജനിച്ച ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുവോ, എന്തിന്? വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നിടത്തെല്ലാം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ജീവനോടെ ഇരിക്കുന്ന മറ്റ് വിശുദ്ധന്മാർക്ക് വേണ്ടി, മറ്റ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് മരിച്ച് നമ്മളെ വിട്ടുപോയി അവരിപ്പോൾ സ്വർഗത്തിലായിരിക്കുന്നവർക്ക് നമ്മുടെ പ്രാർത്ഥനകളൊന്നും ആവശ്യമില്ല. കാരണം അവർ യേശു കർത്താവിനൊപ്പം മഹത്വത്തിലായിരിക്കുക. നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് അവർക്ക് ആവശ്യമാകുന്നത്? ആവശ്യമില്ല. ബൈ ദ വേ, നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, മരിച്ചുപോയി കഴിയുമ്പോൾ നാം എവിടെയാണ് പോകുന്നതെന്ന്. അവിടെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ സ്വല്പം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ കണ്ടില്ല എങ്കിൽ കാണുക, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് മരിച്ച് നമ്മളെ വിട്ടുമാറിപ്പോയി ഇപ്പോൾ ഹെയ്തിയിൽ പോയവർ, അവർ ഹെയ്തി നരകത്തിൽ തന്നെയാണ് കിടക്കുന്നത്. വൈദവേ, നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, നരകത്തിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ അവിടെ നമ്മൾ കൈകാര്യം ചെയ്തതാണ്. ഈ ഹെയ്തി നരകത്തിൽ കിടക്കുന്നത് ആരാണ്? അന്ത്യ ന്യായവിധി വരെ അവരെ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. എല്ലാം നമ്മൾ ആ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും നിങ്ങൾ കണ്ടില്ല എങ്കിൽ കാണുക, അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെയ്തിയിൽ പോയവരുടെ കഷ്ടത കുറയ്ക്കുവാനോ അല്ലെങ്കിൽ അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുവാനോ ഒന്നും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം നിൽക്കുമ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വെറുതെ സമയം കളയാതെ, കാരണം അതും കൊണ്ട് പ്രയോജനമില്ല. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള പ്രാർത്ഥനകളും കൊണ്ട് പ്രയോജനമില്ല. അതിന് പകരം നമ്മുടെ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നുവെങ്കിൽ അത് ജ്ഞാനത്തോടുകൂടി ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ ലോകത്തിൽ നിൽക്കുന്ന നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ, നമ്മുടെ ഗവൺമെൻറ് നേതാക്കൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതെല്ലാം, ആത്മീകമായിട്ടും ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളുടെ എല്ലാം, വിഷയങ്ങളുടെ വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചാൽ അപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം മനസ്സിലായി എന്ന് കരുതുന്നു, ഇതൊരു അനുഗ്രഹമായി എന്നും കൂടെ വിശ്വസിക്കുന്നു. ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.